പരാജയം അറിയാത്ത പഞ്ചഷീറിന്റെ പോരാളികളെ ഇരുട്ടിന്റെ മറവിൽ ചതിച്ചവരാണ് പാകിസ്ഥാൻ. ആ പകയുടെ കനൽ കെടാതെ കത്തുകയാണ്. ഇപ്പോൾ താലിബാനെതിരെ പോരാടുന്ന തദ്ദേശീയ സേനയായ നാഷണൽ റെസിസ്റ്റന്റ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന പഞ്ചഷീർ പോരാളികൾ കൂടുതൽ ആയുധ സജ്ജരായെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അഹമ്മദ് മസൂദിന്റെ നേതൃത്വത്തിൽ പഞ്ചഷീർ കേന്ദ്രീകരിച്ച് പോരാടിയ നാഷണൽ റെസിസ്റ്റന്റ് ഫോഴ്സ് അഫ്ഗാനിലെ എല്ലാ വിഘടനവാദ ശക്തികളെയും പുറത്താക്കുമെന്ന വാശിയിലാണ്. പുറത്തുവിട്ട ഒരു വീഡിയോ വഴിയാണ് അഫ്ഗാൻ ജനതയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന തരത്തിൽ അഹമ്മദ് മസൂദ് പ്രഖ്യാപനം നടത്തിയത്. ജനങ്ങളോട് നിശബ്ദരാകരുതെന്നും നമ്മൾ അടിമകളല്ലെന്നും അഫ്ഗാന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കും വരെ ശക്തമായി പോരാടണമെന്നും അഹമ്മദ് മസൂദ് പറഞ്ഞു. ഏതെങ്കിലും ഒരു പ്രവിശ്യയ്ക്ക് വേണ്ടിയോ പരമ്പരാഗത സമൂഹത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് സമ്പൂർണ്ണ അഫ്ഗാന് വേണ്ടിയാണ് പോരാട്ടമെന്നും മസൂദ് പറഞ്ഞു. ടാങ്കുകളെ തകർക്കാൻ ശേഷിയുള്ള പ്രത്യേക ആയുധങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുമായി NRF സേനാംഗങ്ങൾ ലേറിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങളും മസൂദ് പുറത്തുവിട്ടു. അധികാരമേറി 5 മാസം കഴിഞ്ഞിട്ടും താലിബാനെതിരെ നിരന്തരം പോരാടുകയാണ് തദ്ദേശീയ സേന. അതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെതിരെ രൂക്ഷ വിമർശനവുമായി താലിബാൻ രംഗത്തെത്തി. അഫ്ഗാനിൽ ഭരണം നടത്താൻ സമ്മതിക്കാത്ത ഭീകര സംഘടനകളെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാനാണെന്ന് തുറന്നു പറഞ്ഞ താലിബാൻ ഇമ്രാൻ ISI കയ്യിലെ പാവയാണെന്നാണ് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത്. അഫ്ഗാനിലെ തദ്ദേശീയ സേനയ്ക്കെതിരെ പഞ്ചഷീർ പിടിക്കാൻ താലിബാനെ തുടക്കത്തിൽ സഹായിച്ചത് പാക് വ്യോമസേനയായിരുന്നു. എന്നാൽ പാക് ചാർ സംഘടനയായ ISI ഭരണത്തിൽ കൈയടത്തുന്നതിന്റെ ദേഷ്യത്തിലാണിപ്പോൾ താലിബാൻ. ഭരണരംഗത്ത് പ്രൊഫഷണലുകളെ എത്തിക്കാമെന്നും സംവിധാനങ്ങൾ ഒരുക്കാമെന്നും ഇമ്രാൻ നൽകിയ വാഗ്ദാനത്തെ താലിബാൻ ശക്തമായി തള്ളിയതും പാകിസ്ഥാന് തിരിച്ചടിയായി. അഫ്ഗാനിലെ വിവിധ പ്രവിശ്യകൾ കൈയടക്കിയ ഭീകര സംഘടനകളെ ഇപ്പോഴും പാകിസ്ഥാനും സൈന്യവും സഹായിക്കുന്നതാണ് താലിബാനെ ചൊടിപ്പിക്കുന്നത്. അതിർത്തി വിഷയത്തിലും താലിബാൻ പാക് സൈന്യവുമായി ഇടഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫണേഷ്യൻ മീഡിയ.